അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് നല്ല കാലമാണെന്ന് തോന്നുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ പിന്മാറി ഇത് ട്രംപിന് അനുകൂലമായി മാറുമെന്ന് കരുതുന്നവരുണ്ട് ട്രംപിനെതിരായി നടന്ന വധശ്രമം സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ചർച്ചകൾ എന്നിവയെല്ലാം ട്രംപിന് അനുകൂല ഘടകങ്ങളാണെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു സംവാദങ്ങളിലെ ജോ ബൈഡന്റെ മോശം പ്രകടനം ഡെമോക്രാറ്റുകളുടെ പോലും നെറ്റ് ചുളിപ്പിച്ചിരുന്നു പതിവ് ശൈലിയിൽ ട്രംപ് ഉയർത്തിയ വാദങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാനാവാതെ തപ്പിത്തടയുന്ന ജോ ബൈഡൻ സ്വന്തം പാർട്ടിക്കാരെ ഉൾപ്പെടെ അമ്പരപ്പിച്ചു മറ്റൊരവസരത്തിൽ യുക്രൈൻ പ്രസിഡന്റിനെ പുടിൻ എന്ന് വിളിച്ചതും ഏറെ ചർച്ചയായി പ്രായാധിക്യവും രോഗങ്ങളും ഓർമ്മക്കുറവും ബൈഡന് പ്രതികൂലമായി നിന്നു ബൈഡൻ്റെ ആരോഗ്യം സംബന്ധിച്ച സംശയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നു തുടങ്ങിയിരുന്നു ബൈഡനും ട്രംപും തമ്മിൽ അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന സംവാദമായിരുന്നു പിന്മാറ്റം അനിവാര്യമാക്കിയത് ജൂൺ ഇരുപത്തിയൊൻപതിനായിരുന്നു അത് സംവാദത്തിൽ വളരെ ദയനീയമായിരുന്നു ബൈഡന്റെ പ്രകടനം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപ് നിറഞ്ഞു നിന്നു ബൈഡൻ കൃത്യമായ മറുപടികളില്ലാതെ ഉഴറി പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ മുന്നേറ്റമായിരുന്നു ബൈഡന് വിശ്രമിക്കാനുള്ള സമയമായെന്ന് ട്രംപ് പറഞ്ഞു അതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നു വരെ ഉയർന്നു സംവാദത്തിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജോ ബൈഡൻ നിഷേധിച്ചു മത്സര രംഗത്ത് നിന്ന് പിന്മാറണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞു ദൈവത്തിനു മാത്രമേ തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റാനാവൂ വരെ ബൈഡൻ പറഞ്ഞു പിന്നീട് വിവാദങ്ങളും വിമർശനങ്ങളും ബൈഡനെ വിടാതെ പിന്തുടർന്നു നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലായിരുന്നു നാവുപിഴ ഈ നാവുപിഴ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്നാണ് ബൈഡൻ വിളിച്ചത് പിന്നാലെ കോവിഡ് ബാധിതനായതും അദ്ദേഹത്തെ അലട്ടി മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയും സ്പീക്കർ നാൻസി പെലോൺസിയും ബൈഡൻ്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഇനി ആര് എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ബൈഡൻ്റെ പിന്മാറ്റത്തോടെ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ പ്രതിസന്ധിയിലാണെന്നാണ് വിലയിരുത്തൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ജോ ബൈഡൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അടുത്ത മാസം ചിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിലാവും അന്തിമ തീരുമാനം ഉണ്ടാകുക നേരത്തെ പ്രൈമറി വോട്ടെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനം പ്രതിനിധികളുടെ പിന്തുണയാണ് ബൈഡൻ നേടിയിരുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിൻ്റെ പേരും ബൈഡൻ നിർദ്ദേശിച്ചു കമലഹാരിസിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നും ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആഹ്വാനം ചെയ്തു കമല ഹാരിസ് ബൈഡന്റെ പിൻഗാമിയായാൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ അഭിമാനിക്കാം ഇന്ത്യൻ വംശജ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിനൊപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഒരു വനിത പ്രസിഡന്റ് ആകുന്ന ചരിത്രമാകും അത് എന്നാൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഹാരിസിന്റെ പ്രകടനം മികച്ചതായിരുന്നില്ല എന്ന ആരോപണവും അതിനാൽ അതിനാൽ ഹാരിസ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ശശി തരൂർ പറഞ്ഞതുപോലെ വെടിയുണ്ട കൊണ്ടത് ട്രംപിനാണെങ്കിലും അത് തകർത്തത് ബൈഡനെയാണ് ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞൊരു ത്രില്ലർ സിനിമയായി മാറുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്